ഇന്ത്യയിലെ കോൺഗ്രസിന്റെ കാര്യം അതിപ്പോൾ വലിയ വാർത്തയാക്കേണ്ട കാര്യമൊന്നുമല്ല കോൺഗ്രസ് എന്താണ് ഏതാണ് എന്നുള്ള കാര്യം കോൺഗ്രസിന്റെ നേതാക്കൾക്ക് തന്നെ അറിയാം എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാപക ദിനമൊക്കെയാണ് പക്ഷേ വലിയ പോസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല ഇവിടെ കേരളത്തിൽ ചില ആളുകൾ ചില പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടു എന്തായാലും ഒരു പാർട്ടി സ്ഥാപിച്ച് അത് തകർത്ത തരിപ്പണമാക്കി ഈ സ്ഥിതിയിൽ എത്തിക്കാനായിട്ട് ഒരു അമ്മയും മക്കളും വിചാരിച്ചിട്ട് സാധിച്ചല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിലാണെന്ന് തോന്നുന്നു കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ എന്തായാലും കോൺഗ്രസിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് പക്ഷേ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനും ഇനി പുതിയതായി അധ്യക്ഷനാകാൻ പോകുന്നയാളും എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി എവിടെയാണ് കഴിഞ്ഞ ദിവസമാണ് ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റിൽ മിലാനിലേക്ക് ഇറ്റലിയിലെ മിലാനിലേക്ക് അമ്മ വീട്ടിലേക്ക് പോയത് അമ്മൂമ്മയെ കാണാനാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്തിനാണ് പോയതെന്ന് പുള്ളിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അതിനുള്ള പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കിയാണ് പോണത് പുള്ളിക്ക് കോൺഗ്രസും ഇന്ത്യയിലെ പാർട്ടിയും ഒന്നും ഒരു പ്രശ്നമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ നടക്കണം കുറേ പണം ഉണ്ടാക്കണം എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ അമ്മ യു പി അധ്യക്ഷായിരിക്കുന്ന സമയത്ത് നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളിലൂടെയൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു വച്ചിട്ടുണ്ടാകും നമുക്കറിയില്ല കേസും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും പണം ഇഷ്ടം പോലെയുണ്ട് എങ്ങനെയെങ്കിലും ഇന്ത്യയിലെ യുവരാജാവായി ഇങ്ങനെ നടക്കണം അതൊക്കെ കണ്ട് അയാൾക്ക് സ്തുതി പാടാനായി ഇവിടെ കുറേ കോൺഗ്രസിൻ്റെ ആളുകളുമുണ്ട് അത്യന്തം സങ്കടകരമായ അവസ്ഥയിലാണ് കോൺഗ്രസ് പക്ഷേ ഇറ്റലിയിലേക്കുള്ള ന്യൂ ഇയർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള യാത്ര മാറ്റിവെക്കാൻ ഈ യുവരാജാവിന് കഴിയുന്നില്ല എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകരെ ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ് പിന്നെ ചില കോൺഗ്രസ് പ്രവർത്തകർ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് മുതിർന്ന ചില കോൺഗ്രസ് പ്രവർത്തകർ പേര് പറയുന്നില്ല ഇനി ഇറ്റലിയിൽ തന്നെ ഇങ്ങ് താമസിച്ചാൽ മതിയായിരുന്നു ഇങ്ങോട്ട് വരികയേ വേണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുമില്ല ഇയാൾ വരുന്നത് കൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് ഇങ്ങനെയാകുന്നത് എന്നൊക്കെ രഹസ്യമായി ചില അടക്കം പറച്ചിലുകൾ എ സി സി ആസ്ഥാനത്ത് തന്നെ നടന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്തൊക്കെയായാലും കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇറ്റലിയിലെ മിലാനിലേക്ക് പറന്നിരിക്കുന്നു ഖത്തർ എയർലൈൻസ് വിമാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം പോയത് പുതുവർഷരാവിന് 3 ദിവസം മാത്രം ശേഷിക്കുകയാണ് ഈ യാത്ര പുതുവത്സരാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള യാത്രയാണിത് പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് ഇദ്ദേഹത്തെ തെരഞ്ഞെടുക്കാനായി ഒരുങ്ങുന്നു എന്ന രീതിയിലും 99.9% കോൺഗ്രസ് പ്രവർത്തകരും ഈ ഇതുതന്നെയാണ് ഇദ്ദേഹം തന്നെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകണം എന്ന ആഗ്രഹമൊക്കെ കഴിഞ്ഞ ദിവസമാണ് രൺദീപ് സിംഗ് സുർജേവാല പറഞ്ഞത് അപ്പോൾ ബി ജെ പി കാർ ട്വീറ്റ് ചെയ്തു ബി ജെ പി പ്രവർത്തകരൊക്കെ ട്വീറ്റ് ചെയ്തു അതുതന്നെയാണ് ബി ജെ പിയുടെയും ആഗ്രഹം പക്ഷേ 100% ബി ജെ പി പ്രവർത്തകരും ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസ് അധ്യക്ഷനാകണം എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ വാർത്ത നൽകിയിരുന്നു സമരക്കാരും കേന്ദ്ര സർക്കാരും അതായത് ഈ കർഷക സമരം നടക്കുന്നതിൽ ട്രാക്ടറിൽ കയറിയിരുന്ന കുഷ്യൻ ഇട്ട ട്രാക്ടറിൽ കയറിയിരുന്ന അമരീന്ദർ സിംഗും ഇയാളും ഒക്കെ യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ രാഹുൽ ഗാന്ധിയും ഒക്കെ ഇങ്ങനെ നടക്കുന്നതും ഓടുന്നതും ഒക്കെ നമ്മൾ കണ്ടതല്ലേ അപ്പോൾ കർഷക സമരം എന്താണ് ഏതാണെന്ന് പോലും അറിയാം വയ്യാതെയാണ് അവിടെ എത്തിയത് എന്നുള്ളത് വാർത്ത അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ സമരക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ചർച്ചകളൊക്കെ നടക്കുകയാണ് ഇപ്പോൾ കർഷക സമരവുമായി ബന്ധപ്പെട്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രധാന നേതാവ് ഇറ്റലിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാർക്കിടയിൽ വരെ ചർച്ചാ വിഷയമായിരിക്കുന്നു കർഷക സമരത്തിൽ കോൺഗ്രസിന് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വെറും നാടകങ്ങളാണ് ഇവിടെ കളിക്കുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നാടകങ്ങൾ മാത്രമാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്നവർക്കും ഗോതമ്പാഹാരം കഴിക്കുന്നവർക്കും എല്ലാവർക്കും പറ്റും കാർഷിക ബില്ലുകളെക്കുറിച്ച് പാർലമെൻറ്റിൽ നടന്ന ചർച്ചയിലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പങ്കെടുത്തില്ല നമ്മൾ അതിൻ്റെ വാർത്തയും നൽകിയതാണ് ആരോഗ്യ കാരണങ്ങളാലാണ് അമ്മ വിട്ടുന്നത് പക്ഷേ ഈ രീതിയിൽ മകനെ പങ്കെടുക്കാമായിരുന്നല്ലോ മകന് അനാരോഗ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇവിടെ ഇന്ത്യയിലെ ജനങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പാർട്ടി പ്രവർത്തകരോ ഇന്ത്യയിലെ കോൺഗ്രസോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഒന്നുമല്ല രാഹുൽ ഗാന്ധിക്ക് വിഷയം രാഹുൽ ഗാന്ധിക്ക് ന്യൂ ഇയർ ആഘോഷിക്കണം വിദേശത്ത് പോകണം ബാങ്കോക്കിൽ പോകണം പട്ടായയിൽ പോകണം അതുപോലെ മക്കാവുവിൽ പോകണം അതൊക്കെയാണ് വിഷയം എന്നിട്ടും ഈ രാഹുൽ ഗാന്ധി വരണം എന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് വിലപിക്കുന്ന കോൺഗ്രസ്സുകാരോട് സഹതാപം മാത്രമേ നമുക്കുള്ളൂ ഈ പാർട്ടി ഇത്രയും തകർന്നടിഞ്ഞ് തരിപ്പണമായിട്ടും ഇങ്ങനെ തന്നെ ഇങ്ങനെ വേണം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ കുടുംബാധിപത്യം തുടരണം എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാക്കളോട് പിന്നെ എന്താണ് പറയുക ജനിച്ച നാൾ മുതൽ കോൺഗ്രസിന് വേണ്ടി കൊടിപിടിക്കുകയും കെ എസ് യുവിലൂടെയും എൻ എസ് യുവിലൂടെയും ഒക്കെ കടന്നു വന്ന എത്രയോ മഹാന്മാരായ നേതാക്കൾ നമുക്കുണ്ട് ഇപ്പോഴും അവരെ ആരെയും നമ്മൾ കുറച്ച് കാണുന്നില്ല എത്രയോ പേർ എത്രയോ സീനിയറായ ആൾക്കാർ ഇവിടെയുണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തി ഈ അമ്മയും മക്കളെയും മാത്രം പൊക്കി വയ്ക്കുന്ന അല്ലെങ്കിൽ മകനെ മാത്രം ഉയർത്തിക്കാട്ടുന്ന കോൺഗ്രസ്സുകാരോട് രൺദീപ് സിംഗ് സുർജേവാല പോലുള്ള സ്തുതി പാഠകന്മാരോട് സത്യം പറഞ്ഞാൽ രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും പുച്ഛമാണ് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ന്യൂയോർക്കെ ആഘോഷിച്ച് ആഘോഷരാവുകൾക്ക് ശേഷം രാജകുമാരൻ എത്തുന്നതും കാത്ത് ഇരിക്കുകയാണ് ചില കോൺഗ്രസ്സുകാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ പറയുന്നു അവിടെ തന്നെ നിന്നാൽ മതി നമുക്ക് എന്തായാലും പ്രശ്നമില്ല അദ്ദേഹം പോയി ആഘോഷരാവും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു വരട്ടെ സ്ഥാപക ദിനവും കർഷക സമരവും ഒക്കെ ഇവിടെ നടന്നുകൊള്ളും പക്ഷേ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള നേതാവ് അല്ലെങ്കിൽ ആർക്കും അനിഷിദ്ധനായ നേതാവ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ ചില കോൺഗ്രസ് പ്രവർത്തകർ എന്താണ് ചെയ്യുക ഒന്നും ചെയ്യാനില്ല അങ്ങേർക്ക് തോന്നിയ പോലെ മാത്രമേ ചെയ്യൂ വെബ് ഡെസ്ക് പത്തുമൈ ന്യൂസ്